Hello guys, I am Motor Traveler. I am going to go to the episode. I am going to go direct to the കുറച്ച് നടക്കാണ്ട് സ്ക്രൂ ഡ്രൈവറിനും ഓഫ് റോഡ് നമുക്ക് അടിച്ചു പൊളിച്ച് പോകാൻ പറ്റില്ലല്ലോ. നമ്മൾ നടന്നു നടന്ന് മറ്റേ അരുവിയുടെ അടുത്ത് എത്തിയിട്ടോ. അരുവി എത്താറായിട്ടുണ്ട്. നല്ല അടിപൊളി സ്ഥലമാണ്. നല്ല ചുറ്റും നോക്കി നല്ല അടിപൊളി വ്യൂ അല്ലേ. ആഹാ, ഈ റോഡ് ഈ അരുവി ക്രോസ് ചെയ്തിട്ടുള്ളൂ അപ്പുറത്തിട്ട് പോണത്. അടിപൊളി കുറച്ച് വീടുകളൊക്കെ ഉണ്ട് അപ്പുറത്ത്. ആഹാ, മാങ്കുളത്തിന്റെ ഗ്രാമീണ ഭംഗിയാണ് ഇത് കാണുന്നത്. ഒരു പശുക്കുഞ്ഞൊക്കെ ഉണ്ട് ഇവിടെ. അജിത്ത് വണ്ടിയായിട്ട് അവിടെ പോയിട്ടുണ്ട് നേരത്തെ. ഞാനൊന്ന് പോയോക്കാം. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോയോക്കാം. ണ്ടോ നല്ലൊരു ശാന്തസുന്ദരമായ സ്ഥലം, പക്ക ഗ്രാമപ്രദേശം. വെള്ളം കുറവാണ്. നല്ല മഴ ഉണ്ടായിരുന്നെങ്കിൽ ജൂൺ ജൂലൈ ഓഗസ്റ്റിലൊക്കെ നല്ല വെള്ളം ഉണ്ടാവും. അത് നമ്മുടെ ആനക്കുളത്തേക്ക് പോകണുള്ള പെരുമ്പംകുത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ കുറച്ച് മുകളിൽ നിരപ്പായിട്ട് വെള്ളം ഒഴുകുന്നുണ്ട്. അത് തന്നെ ഇതിപ്പോൾ ഇനി ഒരു 100 മീറ്റർ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ താഴേക്ക് പെരുമ്പംകുത്തായിട്ട് കുത്തിയൊഴുക്കാണ്. ചെറിയൊരു അതിരപ്പള്ളിയുടെ സ്റ്റൈല്. നല്ല കണ്ണീര് പോലത്തെ വെള്ളമുണ്ട്. നല്ല ക്ലിയർ ആണ്. ഫിൽറ്റർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. തക്കി ക്ലിയർ വെള്ളമാണ്. അത് നാച്ചുറലായിട്ടുള്ള വെള്ളം തന്നെ. ഈ വഴിക്ക് നടന്നു നോക്കാം, കുറച്ച് നടന്നു നോക്കാം. അത് അവിടെ ഒരു ഊഞ്ഞാല്, ആ ഇല്ലിയുടെ അവിടെ ഒരു ഊഞ്ഞാല് കിട്ടിയിട്ടുണ്ട് പിള്ളേര്. നമുക്ക് ആടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വെള്ളത്തിലാണ് സാധനം കിടക്കുന്നത്. ഇതൊക്കെ രാത്രി ആന ഇറങ്ങണ്ടെന്ന് കേട്ടോ. ഇതൊക്കെ ആകെ ഷൗട്ടിങ് വെച്ചിട്ടുണ്ട്. എന്തായാലും കുറച്ച് നടന്നു നോക്കാം. വലിയ ഉള്ളിലേക്കും ഇത് ആനപ്പിണ്ടോ. എന്തായാലും അടിപൊളി സ്ഥലമുണ്ടോ, സൂപ്പർ സ്ഥലം. എന്തായാലും നമുക്ക് വെള്ളത്തിൽ നിന്ന് ഇറങ്ങി നോക്കാം. ഇവിടെ അടുത്തുള്ള രണ്ട് പയ്യന്മാര് സ്കൂട്ടർ കഴുകാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അവരോടൊക്കെ സംസാരിച്ച് നിന്ന് നോക്കാം എങ്ങനെയായിരുന്നു. നോക്കി എന്തായാലും ലുക്കല്ലേ. എന്തായാലും നമ്മൾ വെള്ളത്തിൽ നിന്ന് ഇറങ്ങി നോക്കട്ടെ. ഓ, നല്ല തണുപ്പ്. ആട്ടെ കൂളിങ് അടിപൊളി. തോർത്തുകൊണ്ടൊക്കെ ഇട്ടാൽ ഇവിടുത്തെ കുളിച്ചിട്ട് പോകാറുന്നു. അത് എടുത്തില്ല. എന്തായാലും എന്തായാലും ക്യാമറ ഒന്ന് വെള്ളത്തിലേക്ക് ഇട്ട് നോക്കാം. അണ്ടർ വാട്ടർ വീഡിയോ ഒന്ന് പിടിച്ചു പോകാനുണ്ടെന്ന്. എവിടെ പോയാലും നമുക്കൊരു പശുക്കുട്ടീനെ കിട്ടാറുണ്ട്. ഇവിടെ അതുപോലെ തന്നെ. ഇവിടെ എല്ലാവരും കാറ് വണ്ടിയൊക്കെ കഴുകുന്നു. നല്ല അടിപൊളി സ്ഥലം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പുതിയ തൊട്ട് താഴെയുള്ള വെള്ളച്ചാട്ടത്തിലേക്ക് പോകണം. അപ്പം ഞാൻ അങ്ങോട്ട് പോകണം. ഓക്കെ, ആ പുള്ളി വഴി മാറി അങ്ങോട്ട് പോയി. പെരുമ്പംകുത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്കുള്ള വഴിയാണ്. ഈ സൈഡിലേക്ക് കാണുന്ന വഴി. നമുക്ക് ഇവിടുന്ന് അവിടെ രണ്ട് കൂട്ടുകാരൻ പയ്യന്മാരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെരുമ്പംകുത്തിലേക്കുള്ള നടവഴി. നമ്മുടെ രണ്ട് പിഴിയന്മാരുണ്ടായിരുന്നു. അവർ വഴിയൊക്കെ പറഞ്ഞ് നിന്നിട്ട് വീട്ടിലോട്ട് പോകുന്നു. അപ്പോൾ ആടൊക്കെ ഉണ്ടല്ലോ. യമുന പേരല്ലേ? ആഹാ, കൊള്ളാല. Hey, ini dikiamin nih. Apa guys, വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് ഒക്കെ കേട്ട് തുടങ്ങിട്ടോ. ആ ആടി ജമുനാപ്പാരി ഒറിജിനലാണെന്ന് അറിയില്ല, ക്രോസ് ആണെന്ന് തോന്നുന്നു. നമുക്ക് അത്ര പിടിപാടില്ല. ഇനിയിപ്പോൾ ഈ മാസമൊക്കെ എന്തിനാണ്, ആരും ഇല്ല ഇവിടെ. വഴിത്ത് ആദ്യമേ കൂടി ഈ വെള്ളച്ചാട്ടം മാങ്കുളത്ത് വരുമ്പോൾ നിങ്ങളാരും മിസ് ചെയ്യരുത്, മഴക്കാലത്ത് പ്രത്യേകിച്ച്. ഓ ഏയ്, ഇതാണ് മാങ്കുളം പെരുമ്പംകുത്ത് വെള്ളച്ചാട്ടം. ആരും മിസ് ചെയ്യരുത് ഇവിടെ വരുമ്പോൾ, പ്രത്യേകിച്ച് മഴക്കാലത്ത് കേട്ടോ. മഴയുണ്ടായിരുന്നെങ്കിൽ ഫുള്ള് ഈ ഗ്യാപ്പില്ലാണ്ട് ഫുള്ള് നിരന്ന് വെള്ളം ചാടിയാണ്. പിന്നെ ആ കാണുന്ന അവിടേക്ക് ഒരു 50 മീറ്റർ താഴ്ച തൊട്ടോ. അപ്പോൾ കേസ് ഇതൊക്കെയാണ് പെരുമ്പംകുത്തിലെ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകൾ. അപ്പോൾ നമുക്ക് മഴക്കാലത്ത് വരാനുള്ള ഹെവി ആയിട്ടുള്ള വെള്ളം ഉണ്ടാവും. നമുക്ക് വെള്ളച്ചാട്ടം കുറച്ചുകൂടി അടിവിട്ട് കാണുന്നുണ്ടെങ്കിൽ താഴേക്ക് ഇറങ്ങുന്നത് അപ്പുറത്തേക്കൂടെ ഒരു വഴിയുണ്ട്, റബ്ബർ തോട്ടത്തിൻ്റെ അവിടെ നിന്ന് ഞാൻ മുകളിൽ വെള്ളം ചാടാൻ കാണാൻ പറ്റും. പിന്നെ ഞാൻ മഴക്കാലത്തോട്ട് വന്നേക്കണ കഴിഞ്ഞ നവംബറിൽ വന്നൊരു വീഡിയോ ഉണ്ട്, അത് ഞാൻ അതിനകത്ത് കാണിച്ചു തരാം. അപ്പോൾ കേസ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മഴക്കാലത്തുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോ ആണ്. ഇത് നവംബർ മാസത്തെയാണ്, 2019. ഞാനും എൻ്റെ കുറച്ച് കൂട്ടുകാരും കൂടി വന്നതിനാണ്. ഈ ജൂൺ ജൂലൈ ഓഗസ്റ്റൊക്കെ ഇതിലും കൂടി വെള്ളമായിരിക്കും. ഇത് ആൾ നിൽക്കുന്ന അവിടെ വന്ന് വെള്ളം മൊത്തം കവർ ചെയ്ത് പോകും. അമ്മാതിരി ഭയങ്കര വെള്ളമാണ്, എന്താ ഒരു ഗ്യാപ്പില്ലാണ്ട് ഫുൾ ലെവലിൽ. പിന്നെ നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഫുൾ മുകളിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന ഫുള്ളിൽ താഴെ പോയി ഒന്ന് കാണാൻ പറ്റും. അതായത് നമ്മൾ വരുന്ന വഴിയുടെ കുറച്ച് നീങ്ങിയിട്ട് അപ്പോഴും റബ്ബറും തോട്ടമുണ്ട്. അതിൻ്റെ അവിടെ സൈഡിയുടെ താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് വെള്ളച്ചാട്ടം മുകളിൽ നിന്നിട്ട് താഴേക്ക് വരെയും കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഞാൻ താഴെ ഒരു വേറെ വീഡിയോ കാണിക്കാം അന്നെടുത്തത് തന്നെ. അപ്പോൾ ഗൈസ്, ഇവിടെ നിങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ വേറെ കമ്പിവേലിയോ കൈവേലിയോ പിടിക്കാനുള്ള രക്ഷാകവചങ്ങളോ ഒന്നുമില്ല. ഇവിടെ ശ്രദ്ധിക്കണം, താഴേക്ക് തെന്നിപ്പോവാതെ വീഴാതെയൊക്കെ, അതാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ഗൈസ്, ഇതാണ് വെള്ളച്ചാട്ടത്തിൻ്റെ റബ്ബറും തോട്ടിൽ നിന്നുള്ള നേരത്തെ പറഞ്ഞ വ്യൂ ആണ്. താഴെ നിന്ന് മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. അന്ന് അറ്റത്തേക്ക് പോകാൻ പറ്റില്ല, പക്ഷേ കുറച്ച് ലോങ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഹെവി വെള്ളച്ചാട്ടം തന്നെയാണിത്, പെരുമ്പംകുത്ത്. പേര് മറക്കണ്ട. അപ്പോൾ മാങ്കുളത്ത് വരുമ്പോൾ എല്ലാവരും വിസിറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ മാങ്കുളത്തിൻ്റെ വീഡിയോ വരുന്നില്ല, അടുത്ത വെള്ളച്ചാട്ടമായിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ വീണ്ടും വരും. എല്ലാവരും വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ ബൈ.